നമസ്കാരം. സി പി എമ്മിന്റെ സ്വന്തം നവോത്ഥാന നായികയായ ബിന്ദു അമ്മിണിക്ക് നേരെ വീണ്ടും ആക്രമണം നടന്നിരിക്കുന്നു. കോഴിക്കോട് നോർത്ത് ബീച്ചിൽ വെച്ചാണ് സംഭവം നടന്നത്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. ഇയാളെന്തിനാണ് എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നത്? അത് പറ ശരി, സാറിന്റെ ഓഫീസിൽ വന്നാണെന്ന് അറിഞ്ഞോണ്ടാണ് താൻ ചെയ്ത്, എന്നിട്ടാണോ താൻ ഇത് ചെയ്തത്? എന്ത് ചെയ്തു? സാറെന്തിനാ മുണ്ടെടുത്തൊരു ആവശ്യം? അല്ല, ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ? മദ്യപിച്ചിട്ട് സ്ത്രീകളോട് എന്തും ചെയ്യാന്നാ? ഇല്ലേ, പറഞ്ഞില്ലേ എന്റെ കൂടെ വന്ന ആളുകള് ബൈക്ക് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിട്ട് താൻ ബ്ലോക്ക് ചെയ്തില്ലേ? പിന്നെന്ത് ചെയ്തേ? എന്ത് തട്ടി താൻ ബ്ലോക്ക് ചെയ്യാനായിട്ട് മുന്നോട്ട് പോയിട്ട് ബ്ലോക്ക് ചെയ്തില്ലേ? ഫോൺ എനിക്കറിയത്തില്ല, എന്റെ കയ്യിൽ ഫോണല്ലോ. തന്റെ ഫോണ് വഴി ഞാൻ എന്ത് ചെയ്യണം? ആയിക്കോട്ടെ, ഇനി എന്നെ ഉപദ്രവിക്കാൻ നിങ്ങൾ നോക്കണ്ട. എന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ തിരിച്ചുവിട്ടു, അത്രേ ഉള്ളൂ, അറിഞ്ഞില്ല. ഇവിടെ വെറുതെ കൊറേ ആളുകൾ അവിടെ ഇവിടെ നിന്നില്ല, അവരറിഞ്ഞൊന്നും ചെയ്തില്ലല്ലോ. ഇതിന് മുന്നേ നടന്ന സംഭവം ഒന്നും നിങ്ങൾ ഇവര് കണ്ടിട്ടില്ലല്ലോ. ഇല്ലേ, ഒരു സംഭവം ശരി, ഇവിടെ കൊറേ ആളുകളുണ്ട്. ഞാൻ വണ്ടി ഇവിടെ തട്ടി ഇവിടെ നിർത്തിയിട്ടിരുന്ന വണ്ടിയുടെ പുറകെ താങ്കൾ പോയതല്ലേ ചെയ്ത്? ആയിക്കോട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ കൊറേ ആളുകൾ വേറെ ഉണ്ടായിരുന്നല്ലോ. പതിവ് പോലെ തന്നെ എന്നെ ആക്രമിച്ചത് സംഘപരിവാറാണെന്ന് പറഞ്ഞുകൊണ്ട് ബിന്ദു അമ്മിണി രംഗത്തെത്തിയിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ വണ്ടി തട്ടിയത് മൂലമുണ്ടായ പ്രശ്നമാണ് ഒടുവിൽ കയ്യാങ്കളിയിലേക്ക് മാറിയത് എന്നാണ് ബിന്ദു അമ്മിണിയും യുവാവും തമ്മിലുള്ള വാക്തർക്കത്തിൽ നിന്നും വ്യക്തമാകുന്നത്. കാര്യം എന്തുതന്നെയായാലും ബിന്ദു അമ്മിണിക്ക് അടി കിട്ടിയതിൽ സന്തോഷിക്കുന്ന വളരെ വലിയൊരു വിഭാഗം ആൾക്കാരെയാണ് സോഷ്യൽ മീഡിയകളിൽ കാണാൻ സാധിക്കുന്നത്. ഇതിനു മുൻപുള്ള സമാന സംഭവങ്ങളിലും ബിന്ദു അമ്മിണിക്ക് എതിരായിരുന്നു സോഷ്യൽ മീഡിയകളിലെ പ്രതികരണം. മുൻപ് ഒരു വട്ടം ബസ്സിൽ നിന്നും ബിന്ദു അമ്മിണിയെ ഇറക്കി വിട്ടപ്പോൾ ആ ഡ്രൈവറെ അഭിനന്ദിച്ചായിരുന്നു ജനങ്ങൾ ആ സംഭവത്തെ സ്വീകരിച്ചത്. ഇപ്പോഴും ഒരു മാറ്റവുമില്ലാതെ ബിന്ദു അമ്മിണിക്ക് അടി കിട്ടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ബിന്ദു അമ്മിണി വിവാദങ്ങളിൽ ഇടം പിടിക്കുന്നത്. കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ ശാപം ബിന്ദു അമ്മിണിക്ക് പിന്നാലെ ഉണ്ടെന്നും അതൊരിക്കലും മാഞ്ഞു പോകില്ലെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വാദം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.